கண்ணில் கண்ணில் கணவரே கடலு போது பிரணயமா ஈசுரிய மரந்தமா கண்ணில் கண்ணில் கணவரே கடலு போது பிரணயமா ஈசுரிய மரந்தமா மத்சிய கன்னிகரொப்பம் 2001 പുറത്തിറങ്ങിയ അമീർ ഖാൻ ചിത്രമായ ദിൽ ചഹതായിലൂടെ ഇത് സഞ്ചാരികൾക്കിടയിൽ ഏറെ പ്രശസ്തമായി. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസീനോയാണ് എടുക്കുന്നത്, 300 രൂപയാണ് പെർ ഡേ വരുന്നത്. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ വന്നൊരു റൂം എടുത്തിട്ടുണ്ട്. ബാഗ ബീച്ചിനടുത്തായിട്ടാണ്, അത് സീ ഫേസിംഗ് ആയിട്ടുള്ള റൂമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 2500 രൂപയ്ക്കാണ് റൂം കിട്ടിയത്. ഇവിടെ ഇപ്പോൾ സീസൺ സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതുപോലുള്ള റൂമിനൊക്കെ ഇനി റേറ്റ് കൂടാനാണ് സാധ്യത. നമ്മൾ ഈ booking.com അല്ലെങ്കിൽ ഓയോ അഗോടെ അതൊന്നും നോക്കിയില്ല, നമ്മൾ ഡയറക്റ്റ് വന്ന് സംസാരിച്ച് റൂം എടുക്കുകയാണ് ചെയ്തത്. മറ്റേ booking.com ഓയോയിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തെ റൂം കാണിക്കും. നമ്മളതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. അത് പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല കാര്യം. അതിന് കാര്യമെന്ന് പറഞ്ഞാൽ ഈ വർഷാവർഷം ഇവിടുത്തെ ഹോട്ടലിൻ്റെ പേരുകൾ മാറിക്കൊണ്ടിരിക്കും. ആൾക്കാർ ലീസിനെടുക്കുമ്പോൾ വേറെ കമ്പനി വരുമ്പോൾ അവരുടെ പേരിലേക്ക് മാറും. പക്ഷേ ഈ ഓൺലൈൻ സൈറ്റുകളിൽ ആ പേര് മാറ്റത്തില്ല. അപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ അവർ കുറഞ്ഞ റേറ്റിനുള്ള ബുക്കിങ്ങുമായിട്ട് വരുമ്പോഴവരത് സമ്മതിക്കത്തില്ല. അതാ സംഭവിക്കുന്നത്. ഞാൻ ഈ റൂമും കാര്യങ്ങളും ഇവിടുത്തെ ആംബിയൻസ് ഒന്ന് നിങ്ങളെ കാണിക്കാം. ഇതുണ്ടോ, നമ്മുടെ റൂമിന്ന് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണിത്. ഗോവ മുഴുവൻ ബീച്ചാണ്. ബീച്ച് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഗോവയുടെ മെയിൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ എങ്ങനെയുണ്ട്, നമ്മുടെ റൂം പൊളിയല്ലേ? ഇനി നമുക്കൊരു 2-വീലർ സ്കൂട്ടി അറേഞ്ച് ചെയ്യണം, എന്നിട്ടും ഒന്ന് കറങ്ങാനൊക്കെ പോകണം. ഭയങ്കര വെയിലാണ് പുറത്ത്, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസീനോയാണ് എടുക്കുന്നത്, 300 രൂപയാണ് പെർ ഡേ വരുന്നത്. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റാണോ എന്ന് നോക്കിക്കോളണം, അല്ലെങ്കിൽ പോലീസ് ചെക്കിങ് വരുമ്പോൾ ഇഷ്യൂ വരും. ഈ ചേട്ടൻ്റെ കയ്യിൽ നമ്മുടെ വണ്ടി എടുക്കുന്നത്, നാളെ 9 മണിക്ക് തിരിച്ചു കൊടുക്കണം. 9 to 9 ഇവിടെ വണ്ടി റെൻറ്റിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഗോവയിലെത്തിയിട്ട് 2-ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ഒരു ദിവസം സ്കൂട്ടറൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടൊക്കെ ആയിട്ട് പോയി. ഇന്നിപ്പോൾ 2-ാമത്തെ ദിവസമാണ് നമ്മൾ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ താമസിക്കുന്നത് ബാഗ ബീച്ചിനോട് ചേർന്നുള്ള ഭാഗത്താണ്. അപ്പോൾ ആദ്യം നമുക്ക് പോയി ബാഗ ബീച്ച് എന്താണെന്നുള്ള കാണാം. നമ്മൾ പൊളിക്കല്ലേ, അപ്പോൾ നമ്മൾ ബാഗ ബീച്ച് ചെയ്യാതെ ഹായ് പറ പോയിട്ട് വരാം, പോയിട്ട് വരാം. ഓക്കെ, കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഈ കാർ പാർക്കിംഗ് കഴിഞ്ഞിട്ട് മുകളിലോട്ടുള്ള ഭാഗത്താണ് നമ്മുടെ ആ റൂം വന്നേക്കുന്നത്. അപ്പൊ ഇനി ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ബാഗ ബീച്ചിന്റെ കറക്റ്റ് ആ സ്പോട്ട് വരുന്നത്, എൻട്രി സ്പോട്ട് വരുന്നത്. അപ്പൊ നമ്മള് ബീച്ചിന്റെ അടുത്ത് ആ പാർക്കിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു മിനിറ്റ് റൂം ഒന്ന് ബീച്ചിലേക്ക് വരാം. നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പം ഫ്രണ്ടിലേക്ക് പോവുക. പാർക്കിങ്ങിന് ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു, ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. ഹൗ മച്ച് റുപ്പീസ്? 30 rupees. ഓ, ഒരു സ്കൂട്ടർ വയ്ക്കുന്നതിന് 30 രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത്. പൈസ വേണം, പൈസയാണ് ഗോവയുടെ കളി മുഴുവൻ. ബജറ്റ് ഫ്രണ്ട്ലിയാണ് നമുക്ക് പോകാന്നൊക്കെ പറയും, പക്ഷെ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് നടക്കുള്ളൂ. ഇതാ ബീച്ച്, ഇങ്ങോട്ട് വേണം നമുക്ക് ഇറങ്ങിപ്പോകണം, നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാം. അതിനുമുമ്പ് ഈ സ്ഥലമൊന്നും ഞാൻ കാണിക്കാം. അതാണ്ട് ഇവിടെ ഒരു സ്റ്റാച്യുവൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് റോഡ് ഇങ്ങനെ വന്നിട്ട് കയറുന്നുണ്ട്. ഈ റോഡ് വന്ന് ഇറങ്ങിയിട്ട് ബാഗ ബീച്ചിൽ പോയി ഇതിലെയാണ് പുറത്തേക്ക് പോകുന്ന റോഡ്. ഈ പുറത്തെ സൈഡിൽ കൂടെയാണ് പുറത്തോട്ട് പോകുന്നത്. ടിട്ടോ ഹെൻറി ഡിസൂസ പുള്ളിയുടെ സ്റ്റാച്ചുവാണത്. ഈ ടിട്ടോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ക്ലബ്ബാണ്. ഇത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ക്ലബ് ടിട്ടോസ് എന്നങ്ങ് ദൂരെ എഴുതിയിരിക്കുന്നുണ്ടല്ലേ. ഇതാണ് ക്ലബ് ടിറ്റോസ്, ഗോവയിലെ ഫേമസ് ക്ലബ്ബുകളിലൊന്നാണ്. ഇത് ഈവനിങ് സ്റ്റാർട്ട് ചെയ്ത് മോർണിംഗ് വരെ ലൈവായിട്ട് തന്നെ ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഈ ബാഗ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ആണുള്ളത്. അതാണ് ആ താഴെ ഇറങ്ങിപ്പോകുന്ന, അതാണ് ബാഗ ബീച്ച്. നമ്മൾ നേരത്തെ കണ്ടില്ല ആ സ്റ്റാച്യുക്ക് അത് വരുന്നത്. ഈ ഒരു ലൈനിനെ പറയുന്ന പേര് തന്നെ ടിറ്റോസ് ലൈൻ എന്നാണ്. ടിറ്റോസ് ലൈൻ വഴിയും ബാഗ ബീച്ചിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്, ഒരു എൻട്രി ഉണ്ട്. ഇതാണ് ടിറ്റോസ് ലൈൻ. ഈ ക്ലബിൻ്റെ പേരിലാണ് ഈ ഒരു ലൈൻ തന്നെ അറിയപ്പെടുന്നത്. ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ
ഇവിടെ ഒന്ന് വരണം. ലേഡീസ് വാക്കിൻ ഫ്രീ ആണ് കണ്ടോ, കപ്പിൾസിന് ഇവിടെ എല്ലാം ലേഡീസിനെല്ലാം ഫ്രീ ആണ്. സിംഗിൾസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മിക്കാനും എക്സ്പെൻസീവ് ആണ്. ഇപ്പൊ നമുക്ക് ഇനി ബാഗ ബീച്ചിലോട്ട് പോവാം. ബാഗ ബീച്ച് ഇപ്പൊ ആളൊക്കെ ഒഴിഞ്ഞ് തിരക്ക് കുറച്ച് കിടക്കുന്നത് കാണാം. ഇപ്പൊ ബീച്ചിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകണം. നമ്മളിവിടെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ബീച്ച് പോലെയാണ്, പകൽ വന്ന് കാണുമ്പോൾ അതേ അവസ്ഥയിലാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ രാത്രി നോക്കണം, ഇവിടെ സൂചി കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ ക്രൗഡഡ് ആണ്. എൻ്റെ അങ്ങ സൈഡിലാണ് കേട്ടോ നമ്മുടെ റൂം വരുന്നത്, അതിൻ്റെ അറ്റത്തങ്ങാത്തോട്ടായിട്ടാണ് നമ്മുടെ റൂം വരുന്നത്. ഭയങ്കര വലിയൊരു ബീച്ചാണ്, ഗോവയിൽ വരുന്നവർ മസ്റ്റായിട്ട് കാണേണ്ടുന്ന ഒരു ബീച്ച് തന്നെയാണിത്. ഇവിടെ പ്രധാനമായിട്ടും വന്ന് കാണേണ്ടുന്ന രാത്രിയിലാണ്. ഈ കാണുന്നത് പോലെയല്ല, രാത്രി ഇവിടെ മൊത്തം ക്ലബും പാർട്ടിയും അടിപൊളിയാ. എങ്ങനെയുണ്ടപ്പോ ബാഗ ബീച്ചിലെ കാഴ്ചകൾ പൊളിയല്ലേ? ഇതാണ്, ഭയങ്കര വലിയൊരു ബീച്ചാണ് ബാഗ ബീച്ച്. ഞാൻ ഇതാണ്ട് അകത്ത് ആക്ടിവിറ്റീസിന് പോകുന്ന ബോട്ടുകൾ കിടപ്പുണ്ട്, അതൊന്ന് കാണിക്കാം. കണ്ടോ, അങ്ങ് ദൂരത്തായിട്ട് ആ കിടക്കുന്നതെല്ലാം ഐലൻഡ് വിസിറ്റിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് കൊണ്ടുപോകുന്ന ബോട്ടുകളാണ്. നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യണം, അതും കൂടി ഞാൻ ഉൾപ്പെടുത്താം. അത് നമ്മൾ ചെയ്തില്ല, ഇനി ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ബാഗ ബീച്ചിൻ്റെ ആ ബോർഡ് നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്, അവിടെ കാണാം. അതുപോലെ ഇവിടെ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബാഗ ബീച്ചിലെ കാഴ്ചകൾ. ഇവിടെ ആക്ടിവിറ്റീസ് വരുന്ന ജെറ്റ് സ്കീ ഉണ്ട്, പിന്നെ പാരാസെയിലിംഗ് ഉണ്ട്, പിന്നെന്താണ്, പിന്നെ ഉള്ളത് ബോട്ട് റൈഡ്, സ്പീഡ് ബോട്ട് റൈഡ് ഉണ്ട്. ഇതെല്ലാം കൂടെ 1500 രൂപ എന്നാണ് നമ്മളോട് പറഞ്ഞത്. നമ്മളത് വന്നിട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി അടുത്ത ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടോളിം ബീച്ചിലേക്കാണ് നമ്മൾ വന്നത്. ഇവിടെ ഒരു വലിയൊരു പാർക്കിംഗ് ഏരിയയാണ്, അതിനകത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ ബീച്ചിലേക്ക് പോകണം. ഇവിടെ ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിലും ഭയങ്കര ചൂടും അല്ലേ? നമ്മള് കാണുന്ന പോലെയല്ല, പകൽ എന്തുകൊണ്ട് ഇവിടെ ആൾക്കാർ അധികം പുറത്തോട്ട് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വെയിലാണ്. അത് തന്നെ കാര്യം, ഇതിനകത്ത് നമ്മൾ ബീച്ചിനകത്ത് പോയിട്ട് എന്തൊക്കെയാണെന്നുള്ള നോക്കാം. ഒരു ഫാമിലി ഒരു കാറിൽ പോകുന്നതായിട്ട്, കുറേയൊക്കെ ഇത് പോയി നശിച്ചു പോയതാണ്ട്, കമ്പിയൊക്കെ ഇളകി പോയിരിക്കുന്നു. നമുക്ക് അവിടെ നിന്ന് വന്നിട്ട് പാർക്ക് ചെയ്തിട്ട് ഇതിലേ വേണം അകത്തേക്ക് കയറി പോവാൻ. ഹായ്, ഒത്തിരി ഷോപ്പിംഗ് ഏരിയ ഒക്കെ കാണാം, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു കരിക്കൂടിച്ചാലോ, നമുക്കൊരു കരിക്കൂടിച്ചിട്ടാണ് യാത്ര. വെള്ളം ദാഹിക്കുന്നുണ്ട്. വെള്ളമല്ലേ, ഈ കൂട്ടത്തിൽ എന്തെങ്കിലും കുടിക്കണ്ടേ? പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ കരിക്കൂടിച്ചത്. ഒരു കരിക്ക് 60 റുപ്പീസ്, അതിന് രണ്ടെണ്ണം 120 റുപ്പീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് നടന്ന് അങ്ങനെ അകത്തേക്ക് നടന്ന് ബീച്ചിലേക്ക് പോവാം. ഭയങ്കര ബിസിനസ് അവിടെ നടക്കുന്നത്, ആൾക്കാരിങ്ങനെ വിളിക്കുന്നുണ്ട്. മാങ്ങയും പൈനാപ്പിളും ഇതൊക്കെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. പിന്നെ മെയിൻ ഒരു ഇതുള്ളത് ടാറ്റൂയിങ് ആണ്. എവിടെ നോക്കിയാലും ടാറ്റൂ ഷോപ്പ് ഉണ്ടാവും, എവിടെ നോക്കിയാലും വൈൻ ഷോപ്പ് ഉണ്ടാവും. ഇവിടെ കാണാൻ പാടായിട്ടുള്ളത് മെഡിക്കൽ സ്റ്റോറുകളാണ് കാണാൻ പാട്. നമ്മുടെയൊക്കെ നാട്ടിലെ മെഡിക്കൽ സ്റ്റോർ ഉള്ളത് പോലെയാണ് ഇവിടെ വൈൻ ഷോപ്പുകളുള്ളത്. നമ്മൾ ഏകദേശം ബീച്ചിലേക്ക് കയറുന്നുണ്ട്. ഇതോ ദൂരത്തായിട്ട് ആക്ടിവിറ്റീസ് നടക്കുന്നതാണ്. ഇതോ നമുക്ക് ഇത് കാണിക്കാനായിട്ട് ആക്ടിവിറ്റീസിന്റെ പ്രൈസ് കൊണ്ട് വന്നിട്ടുണ്ട്. അത് പാരഷൂട്ട് റൈഡിന് 1500, ജെറ്റ് സ്കി 600, ബോട്ട് റൈഡ് 2000, ബമ്പർ റൈഡ് 600, ഡോൾഫിൻ ആൻഡ് സൈറ്റ് സീയിങ് 3000. അങ്ങനെയാണ് ഇവരുടെ ഈ പ്രൈസ് പറയുന്നത്. ഐലൻഡ് ട്രിപ്പ് 1800 രൂപ, ബനാന റൈഡ് 1800 രൂപ, സ്ക്യൂബ ഡൈവിങ് സ്കൂബ ഡൈവിങ് 3500 രൂപ, അങ്ങനെയാണ് റേറ്റ് വരുന്നത്. നമ്മൾ ബീച്ചിനകത്തോട്ട് കയറിയിട്ടുണ്ട്. മനോഹരമായ ബീച്ച് തന്നെയാണ്.
ഒത്തിരി സീറ്റും കുടയൊക്കെ ഇട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് റെന്റിന് എടുക്കാം കേട്ടോ. ഈ കുടയും ആ സീറ്റുമായിട്ട് നമുക്ക് റെന്റിന് എടുത്തിട്ട് ഇവിടെ ഇരുന്ന് കടൽ ആസ്വദിക്കാൻ പറ്റും. അങ്ങോട്ട് വിശാലമായിട്ട് കിടക്കുക. ഗോവയുടെ ഒരു സൈഡ് ഫുള്ള് കടൽ തീരമാണല്ലോ, എല്ലാ ബീച്ചും ഒരുപോലെ തന്നെയാണ്. പക്ഷെ ബീച്ചിന്റെ ആക്ടിവിറ്റീസും അവിടുത്തെ ക്രൗഡും കൊണ്ട് അതങ്ങ് മാറുന്നു. പകല് നല്ല ക്രൗഡുള്ള ഏരിയയാണ് ഈ കണ്ടോളിം ബീച്ച്. നൈറ്റ് ആക്റ്റീവ് ആവുന്നതാണ് നമ്മുടെ ബാഗാ ബീച്ചും മറ്റേ കലാംകോട്ട് ബീച്ചും. കലാംകോട്ട് ബീച്ചിൽ നമ്മൾ പോയില്ല. കണ്ട്രോൾ ബാഗാ ബീച്ച് കണ്ടിട്ട് നേരെ കണ്ടോളിം ബീച്ച് കാണാനായിട്ട് വരികയായിരുന്നു. ഇത് കലാംകോട്ട് നമുക്ക് തിരിച്ച് പോകുന്ന വഴിക്ക് കാണിക്കാം. ഈ ബാഗാ ബീച്ചിന് അടുത്ത് തന്നെയാണ് കലാംകോട്ട് ബീച്ച്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കടയിലോട്ട് വന്നിട്ടുണ്ട്. അത് എന്തിനാണെന്ന് കാണിച്ചു തരാം. ഇരിക്കുന്നുണ്ടോ, പെട്രോള് കണ്ടോ? പെട്രോൾ വണ്ടിയിലേക്ക് പെട്രോൾ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേണക്ക് കടകളിൽ കുപ്പിയിൽ പെട്രോൾ വെച്ചിട്ടുണ്ട്, അത് വാങ്ങിച്ച് നമ്മൾ വണ്ടിയിൽ ഒഴിക്കണം. കാരണം ഇവിടെ പമ്പ് ഉണ്ടെങ്കിലും പെട്രോളിൻ്റെ വില കുറവാണെങ്കിലും ആ പമ്പിലേക്ക് പോകുക വലിയ പാടാണ്. ഈ റെൻറ്റഡ് ബൈക്കൊക്കെ കൊണ്ടിട്ട് കുറച്ച് ദൂരമായിരിക്കും. അപ്പോഴും നമുക്ക് കുറച്ച് ഈസി ആയിട്ട് കിട്ടുന്ന ഈ ഇതിൽ നിന്ന് പെട്രോൾ വാങ്ങിച്ചൊഴിക്കുക. 120 രൂപയാണ് ഈ പെട്രോളിനെ അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആവശ്യമാകൊണ്ട് നമ്മളത് വാങ്ങിച്ചൊഴിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മളിവിടെ പെട്രോൾ ഒഴിക്കുന്നത്. ഇന്നലെ ഒഴിച്ചപ്പോൾ കുറച്ച് കളഞ്ഞു അല്ലേ. വണ്ടിക്ക് 300 രൂപ റെന്റും ഒരു 120 രൂപയ്ക്ക് പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് നമുക്കിവിടെ കറങ്ങാം. അതായിരിക്കും കുറച്ച് നല്ലത് കേട്ടോ. നമ്മൾ ഗോവയിലേക്ക് വരുമ്പോൾ അങ്ങനെ സ്കൂട്ടി എടുത്തിട്ട് കറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഗോവ വേറെ ലെവലാണ്. നമ്മൾ വിചാരിക്കും ഇവിടെ ഗോവയിൽ വെറും കള്ളും പെണ്ണും കഞ്ചാവും അതും ഇതൊക്കെ. ഒരിക്കലും അല്ല കേട്ടോ, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇവിടെ വരുന്ന ഭൂരിഭാഗം 90% ആൾക്കാർ ഫാമിലി ആയിട്ടാണ് വരുന്നത്. നോർത്ത് ഇന്ത്യൻസ് കംപ്ലീറ്റ് പേരും ഫാമിലി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ബാക്കി കപ്പിൾസും അല്ലാതെ വരുന്നുണ്ട്, ഹണിമൂൺ ആഘോഷിക്കാൻ വരുന്നവരും അല്ലാതെ ലവേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് ആഘോഷിക്കുന്നത്. നെക്സ്റ്റ് ടൈം ഞാൻ എന്തായിരുന്നാലും ഫാമിലി ആയിട്ട് ഇവിടെ വരും. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു ഇവിടെ. നല്ല അടിപൊളി ഫുഡ്, നല്ല ഗോവൻ ഫുഡ് നമുക്കിവിടെ കിട്ടും. വെറൈറ്റി ഡിഷസ്, അത് വയറിന് കംപ്ലയിൻറ്റ് വരാതെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. കാര്യം ഫ്രഷ് ഫിഷാണ് ഇവിടെ കിട്ടുന്നത്. നമ്മൾ ഒരിക്കലെങ്കിലും, ഒരിക്കലല്ല ഒരിക്കലും വന്നിട്ട് പിന്നെയും വരേണ്ടുന്ന സ്ഥലമാണ് ഗോവ. ഒരു ദിവസം നമ്മളൊന്ന് ചുറ്റിയെങ്കിലും അല്ലേ ചെയ്യാതെ, ഒരു ദിവസം നമ്മൾ ഒറ്റ ഒന്ന് ചുറ്റിപ്പോയേ. കാര്യം നമ്മൾ പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ ആ ഒരു ദിവസം നമ്മൾ നടന്നും ബസ്സിൽ യാത്ര ചെയ്തും ബാക്കി മാക്സിമം സ്ഥലങ്ങളൊക്കെ പോയി നോക്കി എന്താണ് ഗോവ എന്ന് മനസ്സിലാക്കി. അതിനുശേഷം സ്കൂട്ടി റെന്റിനടുത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പോയി കാണാനുള്ള സ്ഥലങ്ങളേ ഉള്ളൂ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമേ ഉള്ളൂ ഇവിടെ. വേറെ ഒന്നും ലാംഗ്വേജോ കാര്യങ്ങളോ ഒന്നും ആരും പേടിക്കണ്ട. അടിപൊളി. ഇവിടെ നല്ല ബോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ. നമ്മള് അഗോഡ ഫോർട്ട് പോകാനായിട്ട് ഇങ്ങനെ ഓടി വന്നപ്പോഴേ വലതുവശത്ത് മുകളിലോട്ടൊരു റോഡ് കാണുകയുണ്ടായി. നല്ല ഫോറസ്റ്റ് പോലെ, ഡെൻസ് ഫോറസ്റ്റ് പോലെ കാണുന്ന വഴി. ഇതൊരു നോ എൻട്രി ആണ്, പ്രൈവറ്റ് റോഡാണ്. നമ്മൾ ജസ്റ്റ് ഇതിനകത്തോട്ട് കയറിയതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗോവയുടെ ഒരു സൈഡ് ബീച്ചും അതുപോലെ മറ്റൊരു സൈഡ് നല്ല ഫോറസ്റ്റും വൈൽഡ് ലൈഫൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഗോവയിലേക്ക് വരുമ്പോഴേ ബീച്ച് മാത്രം എൻജോയ് ചെയ്യാതെ ഈ ഫോറസ്റ്റും അകത്തുള്ള വില്ലേജുകളൊക്കെ കാണാൻ പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്ത് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന റോഡുകളൊക്കെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത്രയും നേരം വെയിലും ചൂടുമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ട് സൈഡും മരങ്ങളൊക്കെ ആയിട്ട് വല്ലാത്തൊരു ഫീലാണ്. ഇതിലിങ്ങനെ വണ്ടി ഓടിച്ച് പോകാനേ നമുക്ക് തോന്നും. നമ്മളങ്ങനെ അഗോഡ ഫോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയേ എന്ത് രസമുള്ള സ്ഥലമെന്ന് നോക്കിയേ. എന്താ ഈ താഴെ കാണിച്ച കണ്ടൽ കാട് പോലെ എന്താ നോക്കിയേ. ഇപ്പൊ നമ്മൾ അഗോഡ ഫോർട്ടിലേക്ക് കയറി പോകുന്ന വഴി കേട്ടോ, ഒരു കയറ്റമാണ്. നല്ലൊരു കയറ്റം കയറി തിരിഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല അടിപൊളി റോഡ്. നമ്മൾ വന്നപ്പോ നമ്മൾ ഓഫ് സീസൺ നോക്കി വന്നതാ. കഷ്ടകാലത്തിന് സീസൺ സ്റ്റാർട്ടായി. ഈ ഇത്ര അവധി ഒന്നിച്ച് വന്നപ്പോഴേ ആൾക്കാരെല്ലാം കൂടെ വന്നിട്ട് സീസൺ ആയി ഗോവയില്. അപ്പൊ റൂംസൊക്കെ കുറച്ചൊന്ന് റേറ്റ് കൂടുതലാണ്. എന്നാലും നമുക്കൊരു നല്ല റേറ്റിനാണ് ആ ഒരു റൂം, ബീച്ചിന്റെ സൈഡിലുള്ള ആ റൂം കിട്ടിയത്. ചെറിയ ബ്ലോക്ക് ഉണ്ടല്ലേ. ആ ചെറിയ ബ്ലോക്ക് ഉണ്ട്. ഇന്നലെ നമ്മള് ബസ്സിൽ പഞ്ചും പോയിരുന്നു കേട്ടോ വൈകുന്നേരം. അടിപൊളിയായിരുന്നു അത്. അത് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല, പക്ഷെ പഞ്ചും പോയി. പഞ്ചും എന്താണെന്നുള്ള നമ്മൾ മനസ്സിലാക്കി. കാരണം ഇവിടെ എന്തോ ഒരു ടിക്കറ്റ് ചാർജും ടിക്കറ്റ് പിരിവൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ചേട്ടാ ചേട്ടാ, ഇവിടെ നമുക്ക് റൈറ്റാ പോയത്.
ബൈക്ക് ഗോർ സ്ട്രൈറ്റ്, കാറ് റൈറ്റിലോട്ട് പോകാനാ പറയുന്നത്. പാർക്കിങ്ങിനോടെ ഫീസ് ഉണ്ടെന്നാ തോന്നുന്നു. പാർക്കിംഗ് 50 രൂപയാണ്. എല്ലാ സ്ഥലത്തും പാർക്കിങ്ങിന് ഫീസുണ്ട്. പാർക്കിംഗ് ഏകദേശം 30-50 രൂപ വെച്ച് പല സ്ഥലങ്ങളിലും വാങ്ങുന്നുണ്ട്. കുഴപ്പമില്ല, വണ്ടി സേഫ് ആയിട്ടിരിക്കുമല്ലോ. ഹായ് ഹായ്. അങ്ങനെ നമ്മള് അഗോഡ ഫോർട്ടിന്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണാം. വണ്ടി തിരിച്ച് പോകുന്നുണ്ട്. ഓപ്പണിംഗ് ടൈം 9 AM, ക്ലോസിംഗ് 5:30 PM ആണ്. നമുക്ക് അകത്തോട്ട് കയറി പോകണം. ടിക്കറ്റ് ചാർജ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അകത്ത് കയറിയിട്ട് നോക്കണം. ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് പോകാൻ. ഇവിടെ എഴുതിയിട്ടുണ്ട് ഫെയർ ഡീറ്റെയിൽസ്, ഇന്ത്യൻ സാർക്ക് ബിസിനസ് കൺട്രീസ് സിറ്റിസൺ. ഇന്ത്യനും സാർക്കും ഒക്കെ കൺട്രീസിലുള്ള ആൾക്കാർക്ക് 25 രൂപയാണ്, ഫോറിനേഴ്സിന് 300 രൂപയാണ് വരുന്നത്. ടിക്കറ്റ് എടുത്തോ സിയാദ് പോയിട്ട്. എത്ര ടിക്കറ്റ്? 25 രൂപ. 25 rupees ടിക്കറ്റ്. 25. ഓക്കെ, രണ്ടു പേർക്ക് 50 രൂപ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മ പോവാം. ഇവിടെ നിന്ന് അകത്തോട്ട് കൊണ്ട് നമ്മൾ പോയാൽ ഇവിടെ ഫോട്ടോഗ്രാഫി അലോഡ് ഉള്ളൂ, വീഡിയോഗ്രാഫി അലോഡ് അല്ല എന്നാ പറയുന്നത്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. മൊബൈലിൽ വീഡിയോ എടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട് വരുന്നത്? പോർച്ചുഗീസുകാരുടെ ഒരു നിർമ്മിതിയാണിത്. ഗോവയുടെ ചരിത്രം തന്നെ മാറ്റിയത്, ഗോവയുടെ കൾച്ചർ തന്നെ മാറ്റിയത് പോർച്ചുഗീസുകാർ ഇവിടെ കോളനി സ്ഥാപിക്കുമ്പോഴാണ്. അവരുടെ അധിനിവേശ കാലത്തുണ്ടായിരുന്ന ഒരു ഫോർട്ടാണിത്. പിന്നെ ബ്രിട്ടീഷ് ഭരണം വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചടക്കുകയൊക്കെ ഉണ്ടായി. എന്നിട്ട് വീണ്ടും തിരിച്ച് പോർച്ചുഗീസുകാരുടെ കയ്യിലേക്ക് വന്നതാണ്. ഗോവയുടെ ഒരു പ്രതിച്ഛായ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അഗോഡ ഫോർട്ട്. അപ്പോൾ അകത്തോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന കോട്ടകളിൽ ഏറെ പൈതൃകം അവകാശപ്പെടാൻ പറ്റുന്ന അപൂർവം കോട്ടകളിൽ ഒന്നാണ് ഗോവയിൽ കണ്ടോലിമിന് സമീപം സ്ഥിതി ചെയ്യുന്ന അഗോഡ കോട്ട. 2001 പുറത്തിറങ്ങിയ അമീർ ഖാൻ ചിത്രമായ ദിൽ ചഗതായിലൂടെ ഇത് സഞ്ചാരികൾക്കിടയിൽ ഏറെ പ്രശസ്തമായി. പോർച്ചുഗീസുകാരുടെ എഞ്ചിനീയറിംഗ് മികവിൻ്റെയും ദീർഘവീഴ്ചയുടെ ഫലമാണ് അറബിക്കടലിൻ്റെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന അഗോഡ കോട്ട. തങ്ങളെ നിരന്തരം ആക്രമിക്കാനെത്തുന്ന ഡച്ചുകാരിൽ നിന്നും മറാത്തികളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും കപ്പലുകൾ സംരക്ഷിക്കുന്നതിനുമൊക്കെയായാണ് പോർച്ചുഗീസുകാർ ഈ കോട്ട നിർമ്മിക്കുന്നത്. 1609 കോട്ടയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. വെറും 3 വർഷത്തിനുള്ളിൽ 1612 കോട്ടയുടെ നിർമ്മാണം അവർ പൂർത്തീകരിച്ചു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെടുന്ന പോർച്ചുഗീസ് കോട്ടകളിൽ ഒന്നുകൂടിയാണിത്. അഗോഡ എന്നാൽ ജലം എന്നാണത്രേ അർത്ഥം. പണ്ടുകാലങ്ങളിൽ ഈ വഴി പോയിരുന്ന കപ്പലുകളിൽ ശുദ്ധജലം ശേഖരിച്ചിരുന്നത് ഈ കോട്ടയിൽ നിന്നായിരുന്നു അത്രേ. കോട്ടയുടെ സമീപത്തു കൂടി ഒഴുകുന്ന ഒരു ചെറിയ അരുവിയിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം എത്തിയിരുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും അധികം ശുദ്ധജലം ശേഖരിക്കുന്ന ഒരിടമായിരുന്നു ഇത്. ഏകദേശം 2,37,00,000 ഗാലൻ വെള്ളമാണ് ഇവിടെ സംഭരിച്ചിരുന്നത്. അഗോഡ ഫോർട്ടിനേക്കാളും പ്രശസ്തമാണ് ഏഷ്യയിലെ ഏറ്റവും പഴയ ലൈറ്റ് ഹൗസായ അഗോഡ ലൈറ്റ് ഹൗസ്. ഇത് ഈ കോട്ടയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1864 നിർമ്മിക്കപ്പെട്ട ഈ ലൈറ്റ് ഹൗസ് തുടക്ക കാലഘട്ടങ്ങളിൽ 7 മിനിറ്റിൽ ഒരിക്കലായിരുന്നു പ്രകാശിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ എല്ലാ 30 സെക്കൻഡിലും ഇവിടെ നിന്ന് പ്രകാശം പുറപ്പെടുന്നു. ഒരു കാലത്ത് ഈ കോട്ടയുടെ ചില ഭാഗങ്ങൾ ജയിലായി മാറ്റിയിരുന്നു. ഇന്ന് ഗോവയിലെ ഏറ്റവും വലിയ ജയിലുകളിൽ ഒന്നുകൂടിയാണിത്. ഗോവയിൽ ഏറ്റവും അധികം ആളുകൾ എത്തുന്ന സ്ഥലങ്ങളിലൊന്നായ ഇവിടെ സൂര്യാസ്തമയത്തിനാണ് ഏറെ പേര് കേട്ടത്. ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ പ്രവേശനം അനുവദനീയമാണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം. നമുക്ക് ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് യാത്ര പോവാം. ആഗ്ര ഫോർട്ടിൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഇതിനെക്കാട്ടിയും വലിയൊരു ഫോർട്ടാണ് ആഗ്ര ഫോർട്ട്. ഇതൊരു മ്യൂസിയമാണ്. ഗോവയെക്കുറിച്ചുള്ള ഹിസ്റ്ററി പറഞ്ഞുകൊണ്ടുള്ള ഒരു മ്യൂസിയം ഫോട്ടോസുമാണിത്. നമ്മളാ കയറിപ്പോയ വഴി കൂടെ ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് എക്സിറ്റ്. പണ്ട് മുതല കുഞ്ഞുങ്ങൾ ഓടിക്കളിച്ചിരുന്ന കിടങ്ങാണിത്. എൻ്റെ മുതല കുഞ്ഞുങ്ങൾക്ക് അല്ലേ. എല്ലാ ഇത് ഫോർട്ടിന് ചുറ്റും ഇങ്ങനെ ഒരു കിടങ്ങുണ്ടാവും.
അങ്ങനെ നമ്മൾ അഗോഡ ഫോർട്ട് കണ്ടു കഴിഞ്ഞാൽ വെളിയിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ചൊരു വിസിറ്റിംഗ് സ്ഥലമൊക്കെ ഉണ്ട്, ഒരു ഗാർഡൻ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്ഥലം കാണാനായിട്ട് പോകാം അല്ലേ. ഗാർഡൻ അല്ല, പച്ചമരത്തണലിൽ ഒന്ന് ഇരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നല്ല വെയിലല്ലേ, അതിനകത്ത് നല്ല കാറ്റുണ്ട്, അതിനകത്ത് നല്ല കാറ്റുണ്ട്, പക്ഷെ വെയിലടിക്കുന്നുണ്ട്, നന്നായിട്ട് വെയിലും അടിക്കുന്നുണ്ട്. ഗോവ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ, ഗോവ പൊളിയാണ്. വരെ നമ്മൾ വിചാരിച്ചിരുന്ന വ്യത്യസ്തമല്ലേ ഇന്നിപ്പോ ഗോവ. പിന്നെ അപ്പൊ നമുക്ക് അവിടോട്ട് കുറച്ചൊന്ന് ഇരിക്കാം, അതൊന്ന് കാണിക്കാം. നമ്മള് അഗോഡ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ സ്ട്രെയിറ്റ് നേരെ റോഡിലേക്ക് പോകുന്ന റൈറ്റ് കട്ട് ചെയ്ത് വന്നപ്പോൾ കണ്ട സ്ഥലങ്ങളത് ഭയങ്കര രസമുണ്ട്. അഗോഡ ഫോർട്ട് നമുക്ക് മുകളിലായിട്ട് കാണാം, അതിൻ്റെ താഴെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് കാണുന്നുണ്ടോ. കടൽ തീരെ അടിപൊളിയൊരു സ്ഥലമാണ്. താഴോട്ട് വന്നത് ഇപ്പോൾ അഗോഡ ജയിലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് കണ്ട് നമ്മൾ വന്നത്. നോക്കട്ടെ താഴെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇത് ഫിഷർമാൻസ് ബോട്ടിംഗ് ആണെന്ന് തോന്നുന്നത് അല്ലേ, ഫിഷർമാൻ അല്ലേ. ഒരു ഷിപ്പ് ദൂരെ കിടക്കുന്നുണ്ടോ അങ്ങ്? ഒരു ഷിപ്പ് അങ്ങ് ദൂരത്തായിട്ട് കിടപ്പുണ്ട്. അഗോഡ ജയിൽ മ്യൂസിയം, ജയിലും മ്യൂസിയമാണ്. നമുക്കിവിടെ കയറണോ? കയറണ്ട, നോക്ക് പോവാം. നമുക്ക് ഈ ജയിലും മ്യൂസിയം ഒക്കെ കാണുന്നതിനോട് അതിനത്ര കാണും, എന്നാലും നമ്മൾ ഷൂട്ട് ചെയ്യാനൊന്നും കാണത്തില്ല. നമ്മൾ തിരിച്ചു പോരാണ്ട് പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് അഗോഡ ഫോർട്ട് കഴിഞ്ഞ് വലതോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വരാൻ പറ്റും. നിങ്ങൾ വരുമ്പോൾ ഇത് മിസ് ചെയ്യരുത്, ഉറപ്പായിട്ട് ഇവിടെ വരണം. ഇവിടെ ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് ചാർജ് എത്രയെന്ന് അറിയില്ല, എന്തായാലും തുച്ഛമായിട്ടുള്ള പൈസ ആവുള്ളൂ. വന്ന് ഇതിനകത്ത് കയറി കാണുക, നല്ല ആംബിയൻസ് ഉണ്ട്. നമ്മൾ തിരിച്ചു പോവാം. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ വന്ന് നമ്മൾ ഒരു ദിവസം കഴിച്ചിരുന്നു, നല്ല അടിപൊളി ഹൈദരാബാദി ബിരിയാണി കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഒരു ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ പോകാം. കുറച്ച് ലേറ്റായിരുന്നാലും ഇവിടെ ഫുൾ ടൈം ബിരിയാണി ഉണ്ടാവും, നല്ലൊരു ആംബിയൻസ് ആണ്. ഇവിടെ സെൽഫ് സർവീസ് ആണ്, നമ്മൾ വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്ത് അവിടെ നിന്ന് ഫുഡ് ഓർഡർ ആകുമ്പോഴത്തേക്കും ഇഷ്യൂ ആകുമ്പോഴത്തേക്കും അവർ വിളിക്കുക, ആ ടോക്കൺ അനുസരിച്ച് നമ്മൾ എടുത്തുകൊണ്ട് പോകണം. ഇവിടെ പേയ്മെൻറ്റ് ചെയ്യണ്ട, പേയ്മെൻറ്റ് ചെയ്യും. രണ്ട് ബിരിയാണി, നല്ല ആംബിയൻസ് ആണ്, നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഹൈദരാബാദി ബിരിയാണിയാണ്. ഞാൻ ഒരിക്കൽ കഴിച്ചു, നമ്മൾ വന്ന് കഴിച്ചതുകൊണ്ട് അറിയാം. നിങ്ങൾ ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യേണ്ടത് ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ. അതുപോലെ തന്നെ ഫാറ്റ് ഫിഷും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഗോവൻ ക്രിസ്റ്റീൻസ് നമുക്ക് കിട്ടും, ഗോവൻ സ്റ്റൈലിലുള്ള ഒരുപാട് ഫിഷസ് നമുക്ക് അവിടെ കിട്ടും. ബിരിയാണിയുടെ ക്വാണ്ടിറ്റി വരുന്നത് എങ്ങനെയാട്ടോ? ഈ ചെറിയ പാത്രത്തിന് 200 രൂപ, ഇത് 300, ഇത് 400, അങ്ങനെയാണ് നമുക്ക് ബിരിയാണിയുടെ ക്വാണ്ടിറ്റി വരുന്നത്. അങ്ങനെ നമ്മൾ അഞ്ചുന ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്, ബീച്ചിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ ഗോവയിലെ ഒരുവിധമുള്ള പ്രധാനപ്പെട്ട ബീച്ചുകളെല്ലാം നമ്മൾ തന്നല്ലേ. അപ്പോൾ ഇതും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചിട്ട് കലാഘട്ടം പോവാം. നൈറ്റ് ലൈഫ് എന്താണെന്ന് കാണിച്ചു തരാം, നൈറ്റ് എങ്ങനെയാണ് അവിടുത്തെ വൈബ് എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, അകത്തോട്ട് കയറട്ടെ. കണ്ടായിരുന്നല്ലോ, വലിയൊരു തിര വന്നതാ എല്ലാം തിളങ്ങി. ഭാഗ്യം തല മാത്രം നനഞ്ഞില്ല, അതിൽ തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു തിര അടിച്ചത്? ദാവറിന് അടുത്ത ഹെവി. തിര വന്ന് അടിച്ചിട്ട് നനഞ്ഞൊരു പരിപാടി, അച്ചത്ത് പോയിന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത ഒന്നും പറയണ്ട. തിരക്കകത്ത് പോകാതിരുന്ന് പോയോ, എന്ത് തിര അടിക്കുന്നല്ലേ. ഇവിടെ കുറച്ച് റഫാണ് എ സി, ഭയങ്കരമായിട്ട് തിര അടിക്കുന്നല്ലേ. നല്ല ക്രൗഡും ഉണ്ട്. നമ്മള് മറ്റേ ബാഗ ബീച്ച്, കലാങ്കട്ട് ബീച്ച് അതുപോലെയുള്ള ഒരു ഇതല്ല, ഇത് വേറൊരു ബീച്ചായി മാറുകയാണ് അല്ലേ. അത് ഇതുവരെ കണ്ടതെന്ന് ഒരു വ്യത്യസ്തമായ ബീച്ച്. ഓരോ ബീച്ചും ഓരോരോ പ്രത്യേകതകളുള്ള ബീച്ചുകളാണ്. രാവിലെ ഇറങ്ങിയതാ, ഒരുപാട് ഇറങ്ങി. ഇന്നിപ്പോ വൈകുന്നേരം 5 മണിയാവും നമ്മളിവിടെ എത്തുമ്പോൾ. ഇനി തിരിച്ചു പോണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇപ്പൊ നമ്മൾ തിരിയുന്ന കലാംകുട്ട് ബീച്ചിലേക്കാണ്. കണ്ടോ, നല്ല റഷാണ്. ഈവനിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ആ സമയത്താണ് ഇവിടെ ഇത്ര ആൾക്കാർ. അങ്ങനെയാണ് ഇവിടെ വൈകുന്നേരം ആവുമ്പോഴാണ് ഇവിടെ ഓണാവുന്നത്. നമ്മൾ പകല് വരികയാണെങ്കിൽ
അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, ചുമ്മാ ബീച്ചിലേക്ക് വന്നിട്ട് പോവാം. പക്ഷേ ഇനി രാത്രി വെളുക്കുന്നത് വരെയും ഇവിടെ ഇതുപോലെ ഓണമായിരിക്കും. അവിടെ അങ്ങ് ദൂരത്തായിട്ട് ആക്ടിവിറ്റീസ് നടക്കുന്നത് കാണാം. പാരാസെയിലിംഗ്, ജെറ്റ്സ്കി, ബോട്ടിംഗ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഒത്തിരി നടക്കുന്നത് കാണാം. പലതിനും പല റേറ്റാണ് പറയുന്നത്, പല സ്ഥലത്തും പല റേറ്റിലാണ്. നിങ്ങളിത് വന്നിട്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നെങ്കിൽ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവരുടെ മാത്രം പൈസ കൊടുത്തിട്ട് പോയി ചെയ്യുക. അല്ലാതെ ഏജൻറ്റുമാർ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആളിനെ ഇവിടെ കാണത്തില്ല. നെയ് നെയ് ഇത് ഇതേപോലുള്ള ഏജൻറ്റുമാർ വരും. നെയ് കണ്ടോ, ഇപ്പോൾ വന്നില്ലേ, ഇത് കണക്കെ ആൾക്കാർ വന്നിട്ട് ചോദിക്കും. അവരില്ലെങ്കിലും നമ്മൾ പോകരുത്, അല്ലാതെ നമുക്ക് ഡയറക്റ്റ് അവിടെ ചെന്നിട്ട് നമുക്ക് ബോട്ടിംഗ് ബുക്ക് ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ റേറ്റ് കുറഞ്ഞിരിക്കുകയും ചെയ്യും, നമുക്ക് കറക്റ്റായിട്ട് ആക്ടിവിറ്റി ചെയ്യാനും പറ്റും. കണ്ടോ ഇതാണ് ബീച്ച്, ഇങ്ങനെ ബീച്ചിൽ തന്നെ ഓരോരോ പാർട്ടികളായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ടേബിളിട്ട് ഇങ്ങനെ ഇരുന്ന് ബിയർ അടിക്കാം, കാറ്റ് കൊള്ളാം, ലിക്കർ അടിക്കാം, ഫുൾ ഫ്രീഡമാണ് ഇവിടെ. എന്ന് പറഞ്ഞ് കുപ്പി വാങ്ങിച്ച് വഴിയിൽ നിന്ന് കുടിക്കാമെന്ന് വിചാരിക്കരുത്, അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ പോലീസ് കാണുകയാണെങ്കിൽ നല്ല ഫൈൻ ഇടും. ഇതാണ് വൈകുന്നേരത്തെ കലാംകട്ട ബീച്ച്. ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് കണ്ടോ. അങ്ങനെ നമ്മളൊരു ബോട്ട് എടുത്ത് കടലിലേക്ക് പോവുകയാണ്. ഒരാൾക്ക് 250 രൂപ വെച്ചാണ്, 300 രൂപ ചോദിച്ച് ബാർഗെയിൻ ചെയ്ത് 250 രൂപയിലാക്കിയതാണ്, 500 രൂപയാണ്. അപ്പോൾ കടലിലേക്ക് കുറച്ച് ഉള്ളിലേക്ക് പോവും, നമ്മൾ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള. ഫസ്റ്റ് ടൈമാണിത്, ഒരു പേടിയുണ്ട്, പേടിയുണ്ട്, കടലിലോട്ട് പോകുന്നുണ്ട്. ഹലോ, ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കടലിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പുറകിലോട്ട് കാണിക്കാം, തിരയെന്ന് അടിക്കുമ്പോഴും ബോട്ട് അതിനകത്ത് ഓ ടിങ്കിങ് ടിങ്കിങ്. ഇത് കൈ നിറയ്ക്കണമല്ല, ബോട്ട് ആടുന്നതാണ് കേട്ടോ. നൈസ്. ഓഫ് ചെയ്യരുത്, പോണം. എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്മ് ചെയ്യണമെങ്കിൽ ഇവിടെ ചാടിയാൽ മതി, സിമ്മ് ചെയ്യട്ടോ. അവര് സിമ്മ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ തരുന്നുണ്ട്, നമ്മൾ ഇവിടെ ചാടിയാൽ മതി. അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമുണ്ട്, തിരയുടെ മുകളിൽ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്, തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണ് പ്രശ്നം. അവിടെയൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നതാണ്. നമ്മളെ തിരിച്ച് കരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ തിര ഒന്ന് അടിച്ച് പോയിട്ടുള്ളൂ. ഈ തിരയുടെ പവറിലാണ് നമ്മൾ തീരത്തേക്ക് കയറുന്നത്. അടുത്ത ബോട്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഓ പതുക്കെ പതുക്കെ നമ്മളെ ബോട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക. അമ്പോ
പറഞ്ഞു ഞാൻ ഈ ബോട്ടിലാണ് നമ്മൾ പോയത്. ഇവിടെ ഒരുപാട് റേറ്റൊക്കെ പറയും, നമുക്ക് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ ആവുള്ളൂ, അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ വന്നപ്പോൾ തൃശ്ശൂരുള്ള കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. അവരിവിടെ ഒരു സുഹൃത്തിന് മണലിൽ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്, മത്സ്യ കന്യകനോ കന്യകയൊക്കെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് നമുക്ക് നോക്കാം, ഒരു വഴി തരണേ ആണല്ലോ, നോക്കണ്ടേ. മത്സ്യ കന്യകനൊപ്പം നമുക്കൊരു പാട്ടുകാരൻ സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്. ജിതീഷ് ജയചന്ദ്രൻ എന്നാണ് പേര്, തൃശ്ശൂരുകാരനാണ്. പുള്ളിയുടെയും യൂട്യൂബ് വീഡിയോ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ജിതീഷ് ജയചന്ദ്രനെ സെർച്ച് ചെയ്ത് നോക്കുക. നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടൂലേ? ഓക്കെ, അടുത്തോട്ടോ, എത്ര കിട്ടണോ? കാലം നമ്മിൽ തന്നോരേ വരം, സുദീപ്തമി സ്വയം വരം, സ്വപ്നം പോലിന്റെ സമാഗമം, മനം മുഖം സുഹാസ്യളിയും. വിരലുകൾ കോർത്തിടാ, അരികിലിരുന്നിടാം സദാ, കണ്ണിൽ കണ്ണിൽ കണവലിൽ കടലു പോലെ പ്രണയമാ, ഈ സുരമാനന്ദമാ, കണ്ണിൽ കണ്ണിൽ കണവലിൽ കടലു പോലെ പ്രണയമാ, ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്ക് വേണ്ടി ജിതീഷ് ജയചന്ദ്രൻ, ജിതീഷിന് ഒരു പാട്ട് പാടി തന്നിരിക്കാൻ. അപ്പൊ എല്ലാരും പുള്ളിയോടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ കടലിനിറങ്ങി ബോട്ടിങ്ങിന് പോയി നനഞ്ഞ് കുളിച്ചൊരു പഴുവ. ഇനി നനയാൻ ഒരു സ്ഥലവുമില്ല. നേരത്തെ നമ്മൾ അഞ്ചന ബീച്ചിൽ പോയപ്പോഴേ നനഞ്ഞായിരുന്നു, അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി വന്നതാ. അപ്പൊ ഫുള്ള് നനഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ വന്ന കലാഘട്ടം വന്ന ഇങ്ങനെയുള്ള വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യുക, ഇതൊക്കെയാണ് ആക്ടിവിറ്റീസ്. നമ്മൾ ബോട്ടിങ് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യും. ഒന്ന് പറയടാ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.